ഹലോ, ഇത് റമ്യയാണോ? അതെ, ഞാൻ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിക്കുന്നതാണ്. ഫ്രീ ആണോ ഇപ്പോ ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ? ഓക്കെ. റമ്യ, നിങ്ങൾ ഒട്ടും സേഫ് അല്ല. റമ്യ ആണോ? ഓക്കെ. നിങ്ങൾ ഏതാണ് സ്ഥലം? മണ്ണന്തലയുടെ ഏത് ഭാഗത്തായിട്ടാണ്? റമ്യ, റമ്യയുടെ ഫോണിൽ ഏതെങ്കിലും ഒരു സേഫ്റ്റി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ? ഒന്ന് മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യാമോ? ബിക്കോസ് ആ ആപ്ലിക്കേഷൻ ആണ് ഞങ്ങളോട് റമ്യ സേഫ് അല്ല എന്ന് പറയുന്നത്. സോറി, ഇപ്പൊ നിൽക്കുന്ന ലൊക്കേഷൻ എവിടെയാണ്? അവിടെ നിന്ന് മാറി നിൽക്കാമോ? ഹലോ, ഹലോ രമ്യ, കേൾക്കാമോ? കേൾക്കാം. ഇതാരാണ്? രമ്യ, കഴിഞ്ഞ ആഴ്ച ഇതുപോലെ സജി എന്ന് പറയുന്ന ഒരാൾ സേഫ് അല്ലായിരുന്നു, നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അയാൾ ഒരു സേഫ് ഏരിയയിലോട്ട് മാറിയത്. ഞങ്ങൾ അതേ സജിയേട്ടന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സജിയേട്ടൻ ഫ്രണ്ട്സുമായിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പുറത്തൊരു മരണ വീടായിരുന്നു, അതായിരുന്നു വിഷയം. സേഫ് അല്ല, ഒട്ടും സേഫ് അല്ല. ഏത് നിമിഷവും ആക്രമണം നടക്കുമായിരുന്നു. രമ്യ ഇപ്പൊ നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ബിസിയാണ്. മോളിപ്പോ എവിടെയാ നിൽക്കുന്നത്? അതെന്തിനാ നിങ്ങൾ അറിയുന്നത്? എനിക്ക് മനസ്സിലായില്ല ഇത് എവിടെന്നാ വിളിക്കുന്നത്. ഇത്രയും ഫേക്ക് കോൾസും ഫ്രോഡ് കോൾസും വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഞാൻ ലൊക്കേഷൻ പറഞ്ഞു തരണോ? കുട്ടി സേഫ് അല്ല എന്ന ആപ്ലിക്കേഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ചുവന്ന ലൈറ്റ് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ആപ്ലിക്കേഷൻ? ജോയിമോനെ പരിചയമുണ്ടോ? എനിക്ക് ജോയിമോനെ ഒന്നും പരിചയമില്ല. ആരാത്? കാനഡയിൽ ഫ്രണ്ട്സ് ഉണ്ടോ? ഇല്ല. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ആരെങ്കിലും വരുന്നുണ്ടോ നാട്ടിലോട്ട്? ഇല്ല. സർപ്രൈസ് പാർട്ടി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഒന്നുമില്ല, നത്തിങ് ഈസ് ദേർ, ഒന്നുമില്ല. ഏതെങ്കിലും ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണോ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നത്? അയ്യോ അല്ല, ഞാൻ സ്ഥിരം നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാ നിൽക്കുന്നത്. അത് അവിടുന്ന് മാറി നിൽക്കുക. അറിവ് മാഡ്, ഇത് എവിടുന്നാണ് വിളിക്കുന്നത്? ഒരിതും ഇല്ലാണ്ട് എന്റെ അടുത്ത് പറയുവാണ് എന്റെ ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ. ഞാൻ അത് ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടോ? ജോയ്മോൻ എന്നുള്ളൊരു ഫ്രണ്ട് നിങ്ങൾക്കുണ്ടോ? ഇല്ല. അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി യാതൊരു കാരണവശാലും നടക്കാൻ അനുവദിക്കരുത്. യെസ്, ഞങ്ങൾ പലതവണ വാർണിംഗ് കൊടുത്തിട്ടും അവർ ആ പാർട്ടി നടത്തുകയാണ്. ക്രാഷ് ചെയ്ത് അത് തടയണം. ക്രാഷ് ചെയ്ത് തടയാണ്? ഇവിടെ ഏത് ജോയ് മോൻ, ഏത് ബർത്ത്ഡേ പാർട്ടി? മാഡം, അത് നാടിന് ആപത്താണ് ആ ബർത്ത്ഡേ പാർട്ടി. അത്രയും അങ്ങനെ ഉള്ളവരാണെങ്കിലേ നിങ്ങൾ ഇവിടെ വന്ന് അത് തടയൂ. ഞങ്ങൾ ഓൺ ദ വേ ആണ്, ആയുധം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താ എന്ത് ചെയ്തോണ്ടിരിക്കുക? വണ്ടി റെഡി ആവുകയാണ്. മാഡം, ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ലേഡീസ് ആണ് വിളിക്കുന്നത്. അവിടെ ഒരു മെയിൽ സ്റ്റാഫോ ആരും ഇല്ലേ? അതെന്താ ഇവിടെ ലേഡീസിന് വർക്ക് ചെയ്യാൻ പാടില്ലേ? നിങ്ങൾ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു. ഇന്റലിജൻസ് ഇല്ലേ? ഞങ്ങൾ ബുദ്ധിയില്ലാത്ത കഴുതുകളാണെന്നാണോ നിങ്ങളുടെ വിചാരം? അങ്ങനൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെയാണ്. ഇപ്പൊ രണ്ട് ലേഡീസിന്റെ ശബ്ദമാണ് ഞാൻ കേട്ടത്. ഞങ്ങൾ സാറിനെ വിളിക്കാം. നിങ്ങൾക്ക് ഞങ്ങളുടെ സാറിനോട് സംസാരിക്കണം എന്നല്ലേ ഉള്ളൂ? ഒരു മിനിറ്റ്, വേലായുധൻ സാർ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ മെയിൻ ചീഫ് ആയിട്ടുള്ള വേലായുധൻ സർ. സാർ, ഈ കുട്ടിയോട് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി മനസ്സിലാക്കുന്നില്ല സർ. ഒട്ടും സേഫ് അല്ല കേട്ടോ, ഇവര് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. ഒട്ടും സേഫ് അല്ല. താങ്ക് യു സർ. നിങ്ങൾക്ക് മതിയായോ? നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞാലും ഹിന്ദി പറഞ്ഞാലും എനിക്ക്, ഞാനൊരു കാര്യം പറയട്ടെ, എന്നോട് ഇങ്ങനെ വിളിച്ചിട്ട് ചുമ്മാ നിങ്ങളുടെ ടൂ കോളറിൽ നിങ്ങളുടെ ഒരു നമ്പർ കാണിക്കുന്നില്ല, എന്താണെന്ന് കാണിക്കില്ല, ചുമ്മാ അങ്ങ് ഇന്റലിജൻസ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണോ? ആണെങ്കിൽ തന്നെ നിങ്ങൾ ഓൺ ദ വേ അല്ലേ? വരൂ. പക്ഷെ ഞങ്ങളുടെ വന്നിട്ടില്ല, അത് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടതേ ഉള്ളൂ. രമ്യ, എന്തായാലും രമ്യയുടെ ബർത്ത്ഡേ പാർട്ടി നടക്കരുത്. ആ ശരി, എന്റെ ബർത്ത്ഡേ പാർട്ടി ഞാൻ നടത്തുന്നില്ല. ഓക്കെ. ജോയ് മോൻ സമ്പത്ത് തുടർന്ന് ആൾക്കാരെ വിളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കോൾ അറ്റൻഡ് ചെയ്യരുത്. ഓക്കെ ഓക്കെ, ജോയ് മോനെ വിളിക്കുന്നില്ല. ഓക്കെ. പിന്നെ വിഷ്ണു അറിയാമോ? വിഷ്ണു അറിയാം. വിഷ്ണു ആരാണ്? അവൻ ലിസ്റ്റ് പേരുള്ളവനാണ്. ഈ ബർത്ത്ഡേ പാർട്ടിയിൽ അദ്ദേഹം പങ്കെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവനാണ് സേഫ് അല്ലാതാക്കുന്നത്. ഇയാളുമായിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകെട്ടൂട്ടൻ തകർക്കണം. അദ്ദേഹമാണ് കുറച്ചു മുമ്പ് ഇവിടെ വിളിച്ചിരുന്നത്. എന്നിട്ട് താങ്കൾ സേഫ് അല്ല എന്ന് അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നത്. ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങളുടെ റെസ്ക്യൂ ടീമിനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. നല്ല കാര്യം. നിങ്ങൾ എവിടെയാണ് കുടുങ്ങി കിടക്കുന്നത്? പേര് പറയാമോ? ഞാൻ ആർ ജെ ചിഞ്ചു. ഞാൻ ആർ ജെ അഞ്ജലി. ഇത് സൂപ്പർ ഹിറ്റ്സ് 93.5. ഹലോ മൈ ഡിയർ റോമി. എനിക്ക് എന്തോ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ഇത്. കാരണം എന്താണെന്നറിയോ, ഞാൻ ഹസ്ബൻഡിന് ഈ വിഷ്ണു എന്ന് പറയുന്ന ആളെ ഞാൻ വിളിച്ചു. എന്റെ ഹസ്ബൻഡാണ് എന്നോട് പറയാ നീ അറ്റൻഡ് ചെയ്യ അറ്റൻഡ് ചെയ്യുന്ന. അപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജാനിയമ്മൻ സിനിമ കണ്ടില്ലേ? എന്താ ജാനിയമ്മനോ? ഞാൻ എനിക്കിവിടെ കുഞ്ഞുണ്ട്, ഞാൻ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സൺനെക്സ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുക, ജാനിയമ്മൻ സിനിമ കാണുക, കുഞ്ഞുറങ്ങുന്ന ഏതെങ്കിലും ഒരു സമയത്ത് കേട്ടോ. അടിപൊളി സിനിമ. ആ സിനിമ കണ്ടിരുന്നെങ്കിൽ പറ്റില്ലായിരുന്നു. ആണല്ലേ, എനിക്കറിയായിരുന്നു. എന്തായാലും ആർ ജെ ചിഞ്ചുവിനെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നാലും ശബ്ദം കേട്ട് ഇങ്ങനെ എന്നെ പറ്റിക്കൊന്ന് ഞാൻ.
കുട്ടി സേഫ് ആണ്. ജാനിയമ്മൻ എന്ന് പറയുന്ന സിനിമയിലെ ഫുൾ ഇതാണ്, ഒരാളിങ്ങനെ പറഞ്ഞു നടക്കും, ചേട്ടാ സജ്ജേട്ടാ സേഫ് അല്ല സജ്ജേട്ടാ അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. ജാനിയമ്മൻ മെനിങ്ങാന്ന് കാണാൻ വേണ്ടി ഇട്ട് തരാന്ന് പറഞ്ഞതാ ഞാനാ പറഞ്ഞത്. ആത്മനിർഭരാവൂ കുട്ടി, ആത്മനിർഭരാവൂ, സൺടെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തായാലും നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു, അടിപൊളി. നടക്കട്ടെ, നിങ്ങളുടെ പ്രോഗ്രാം എന്തായാലും പൊളിച്ചല്ലോ. താങ്ക്സ്. ഓക്കെ ബൈ. ശരി, താങ്ക് യു.